ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണിത്. പക്ഷെ ഇതിൻ്റെ നിർഭാഗ്യം എന്ന് പറയുന്ന പലരും ധരിച്ചിരിക്കുന്നത് ഇത് ചിത്രയോ ജാനകിയമ്മയോ ആരോ പാടിയതാണെന്ന്. വളരെ ക്രൂരമായിട്ടാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ ലതികയോട് അനീതി കാണിച്ചതെന്ന് ഭരതേട്ടൻ എപ്പോഴും ഭയങ്കര വേദനയോടെ പറയുക. കാരണം ഇത് ലതിക പാടിയ പാട്ടാണെന്ന് ഒരുപക്ഷെ വളരെ കുറച്ച് പേർക്കേ അറിയുള്ളൂ. കാരണം ഇത് ഈ പാട്ടിൻ്റെ ഒരു ജനപ്രീതി കൊണ്ട് ലതിക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു സൗഭാഗ്യങ്ങൾ ഒരുപക്ഷെ ഈ പറയുന്ന നിർഭാഗ്യത്തിൻ്റെ കൂടെ കിട്ടാതെ പോയെന്നുള്ളതാണ് എൻ്റെ ഒരു ഇവര് പറഞ്ഞു പറഞ്ഞ് ലതയ്ക്ക് പോലും സംശയമായി. ചിത്രം ഒരിക്കൽ പറഞ്ഞിരുന്നത് ഗൾഫിൽ പ്രോഗ്രാം ചെയ്യുന്നപ്പം ഓഡിയൻസ് ചിത്രയോട് ഈ പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു. അപ്പം അവരെല്ലാം ധരിച്ചിരിക്കുന്നത് ചിത്ര പാടിയ പാട്ടാണ്. അപ്പം ചിത്ര പറഞ്ഞു, അയ്യോ അത് എൻ്റെ ഫ്രണ്ട് ലതിക പാടിയ പാട്ടാണ്, ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ പഠിച്ചിട്ട് വന്ന് പാടിത്തരാം എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം ഈ അടുത്തിടെയായിട്ടാണ് ഇപ്പം ഒരുവിധം എല്ലാവരും അറിഞ്ഞു വരുന്നത്. കാരണം ഈ റിയാലിറ്റി ഷോയിലൊക്കെ കുട്ടികളൊക്കെ അപ്പം അപ്പോഴവർ ആര് പാടിയതാന്ന് ചോദിക്കുമ്പോൾ ലതിക എന്ന് പറയുന്ന സിംഗർ പാടിയാണെന്ന് പറയാം. ലതിക ടീച്ചർ എന്ന് പറയാം, ശരിയല്ലേ? അല്ലെങ്കിൽ ആ പാട്ടിന് കിട്ടിയ ഒരു അംഗീകാരം ലതികൂടെ ഷെയർ ചെയ്ത് വന്നില്ല. ആ വന്നില്ല. അതെ. പിന്നെ വേറൊരു അത്ഭുതമുള്ളത്, ഇപ്പൊ ലതിക ആ പാട്ട് പാടിയപ്പോഴ് വരികള് ചിലപ്പോ ഒന്ന് ഓർമ്മിക്കാൻ മറന്നുപോയല്ലോ. ഇദ്ദേഹത്തിന് നല്ല ഓർമ്മയാണ് വരികള്. ഏത് പാട്ടാണെങ്കിലും ഇപ്പൊ നമ്മള് കുറുനരയോ എന്നൊരു പാട്ടുണ്ട്, അത് നമ്മള് ചിലപ്പോ ആ വരി മറന്നുപോയാലും ഇദ്ദേഹം ചൂടാവുകയും ചെയ്യും. അതെന്തുകൊണ്ട് ഓർത്തില്ല എന്നുള്ള നമ്മുടെ ഒരു കടമ പോലെയാണല്ലോ. ഈ വരി തെറ്റാൻ പാടില്ല എന്നുള്ളത് കുറച്ച് പ്രശ്നമുള്ള പാട്ടാണത്. കുറുനിരയോ മഴ മഴ മുകിൽ നിരയോ എന്നുള്ള പാട്ടില്ല അദ്ദേഹം കറക്റ്റായിട്ട് ഘന ഘന എന്നുള്ള അതൊക്കെ കറക്റ്റായിട്ട് പാടി. ബേസിക്കലി ഒരു സിംഗറാണല്ലോ, അതിൻ്റെ ഒരു ഗുണമുണ്ടല്ലോ. കലാമണ്ഡലത്തിലെ ചെങ്ങിലക്കൊട്ട് കേട്ടാണല്ലോ കുട്ടിക്കാലം വളർന്നത്. അതെ. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഉത്രാളിക്കാവിലെ പൂരം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആ നൊസ്ട്രാൾജിയ ഒരിക്കലും ഭരതത്തെ വിട്ടിട്ടില്ല. അതെന്നും അവിടെ തന്നെയാണ്. അതുകൊണ്ടാണ് വടക്കാഞ്ചേരിയിലെ സ്ഥലം വാങ്ങിച്ച് അവിടെ കൃഷിയിടവും കാര്യങ്ങളും ഒക്കെ. ഇവിടെ ഏത് തിരക്കിലാണെങ്കിലും ഉത്രാളിക്കാവിലെ പൂരത്തിന് രണ്ടു ദിവസം മുമ്പ് എത്തുകയും ആ ലുങ്കിയും തലയിലൊരു തോർത്തും കെട്ടിയിട്ട് ഒരു ടവലും കെട്ടിയിട്ട് ജുബ്ബയുമായിട്ട് ചെരുപ്പ് പോലെ വിടാതെ അവിടുത്തെ പാടത്തെ ചേറിലും ചെളിയിലും നിന്നുകൊണ്ട് മേളക്കാരോടൊപ്പം താളം പിടിച്ച് നിൽക്കുമായിരുന്നു പുള്ളി. ആ നാട്ടിലെടുത്തനായിരുന്നു. എപ്പോഴും പിന്നെ എങ്കക്കാട്ടിലെ ചേറ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല, നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് ഭയങ്കര ഗൃഹാതുരത്വത്തോടെ ഏറ്റു പറയുമായിരുന്നു പുള്ളി. പിന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്ന പുള്ളിയുടെ പഴയ കളിക്കൂട്ടുകാരാണ് നമ്മുടെ അബൂബക്കർ ഹൈദരാലി, കലാമണ്ഡല ഹൈദരാലി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ഈ നാലംഗ സംഘമായിരുന്നു അവർ, സംഗീതമായിരുന്നു അവരുടെ മൊത്തം ആശയവിനിമയ മാധ്യമം. അതുകൊണ്ട് ഭരതനെക്കുറിച്ച് എന്ത് പറയുമ്പോഴും നമുക്ക് സംഗീതത്തെ മൈനസ് ചെയ്തുകൊണ്ട് പറയാൻ പറ്റില്ല. നിറങ്ങൾ പോലെ തന്നെ സംഗീതം. അതായിരിക്കണം എനിക്ക് തോന്നുന്നു കാവാലം നാരായണ പണിക്കർ നിറം പാടലിൻ്റെ മൂർത്തി എന്നാണ് ഭരതനെ വിശേഷിപ്പിച്ചത്. നിറങ്ങൾ പാടുകയും പാട്ടുകൾ നിറങ്ങളായി നൃത്തം ചെയ്യുകയും ചെയ്യുന്ന ഒരു സങ്കല്പത്തിൻ്റെ മൂർത്തിയായിരുന്നു ഭരതൻ. അതായിരുന്നു ഭരതൻ്റെ സിനിമയും ഭരതൻ്റെ ജീവിതവും തന്നെ. നേരത്തെ വേണു സൂചിപ്പിച്ച പോലെ സംഗീതഘോഷം നിറങ്ങളുടെയും ഘോഷം, ആ ഘോഷം എന്ന് പറയുന്നത് മൊത്തം ആടി തീർക്കുകയായിരുന്നു ഭരതൻ. അതുകൊണ്ടാണ് ഇപ്പോഴും ആ നിമിഷങ്ങൾ നമുക്കൊരു സജീവ സാന്നിധ്യമായിട്ട് അയവിറക്കാൻ കഴിയുന്ന പുള്ളിയുടെ ഒരു ആബ്സെൻസ് ഭൗതികമായിട്ടേ നമ്മൾ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുള്ളൂ. ആത്മീയമായ ഒരു സാന്നിധ്യം നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നതാണ്. നഷ്ടപ്പെട്ടു പോയ ഒരാളെ പോലെ നമുക്ക് തോന്നാത്തത് അതുകൊണ്ടാണ്.